കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്നും കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്നും സൌദി മന്ത്രാലയം ആവശ്യപ്പെട്ടു അസ്രാസിനേഖ വാക്സിൻ സ്വീകരിച്ച പേർക്ക് മാത്രമാണ് രക്തം കട്ടപിടിക്കുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇതു സംബന്ധമായ റിപ്പോർട്ട് ബന്ധപ്പെട്ട സമിതിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു പ്രതിദിന കോവിഡ് കേസുകളും ഗുരുതരാവസ്ഥയിലുള്ളവരുടെ എണ്ണവും സൌദിയിൽ വരുന്ന പശ്ചാത്തലത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണം സ്വകാര്യ സ്ഥലങ്ങളിൽ പോലും ആൾക്കൂട്ടം ഒഴിവാക്കണം കോവിഡ് ബാധിതരിൽ അമ്പത്തി അഞ്ച് ശതമാനവും സ്ത്രീകളാണ് എന്നാൽ പല സ്ത്രീകളും വാക്സിൻ സ്വീകരിക്കാൻ മുന്നോട്ട് വരുന്നില്ല ഇതിൽ മാറ്റം വേണമെന്നും വാക്സിൻ സ്വീകരിക്കാൻ വിദേശികളുമെല്ലാം മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ടവർക്ക് രാജ്യത്തെ എല്ലാ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ വാക്സിൻ ലഭിക്കും ആസ്ട്രാസെനിക്ക ഫൈസർ എന്നീ വാക്സിനുകളാണ് നിലവിൽ രാജ്യത്ത് വിതരണം ചെയ്യുന്നത് രാജ്യത്ത് അംഗീകാരമുള്ള വാക്സിനുകൾ സുരക്ഷിതമാണെന്ന് സൌദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അറിയിച്ചു വാക്സിൻ എടുത്ത വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആസ്ട്രാസെനിക്ക എടുത്ത മുപ്പത്തിനാല് പേർക്ക് രക്തം കട്ടപിടിക്കുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുസംബന്ധമായ റിപ്പോർട്ടുകൾ കൂടുതൽ പഠനത്തിനായി ബന്ധപ്പെട്ട സമിതികൾക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും അതോറിറ്റി അറിയിച്ചു